നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്താലേ ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പം ഈ അനർക്കലിയെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് സച്ചിനെ എനിക്ക് ഓൾറെഡി അന്ന് പരിചയപ്പെട്ടതല്ലേ, ഈ സിനിമയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് സച്ചിൻ്റെ സ്ക്രിപ്റ്റുകൾ കാണുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്ന അങ്ങനെ ഒരു ആഗ്രഹം സച്ചിനോട് ഭയങ്കര ഒരു ആരാധന ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിജയ് കാലം അല്ലെങ്കിൽ വിജയ് യുഗം അത് മിസ് ചെയ്യില്ലേ? വിജയ് സാറിന്റെ പടം തിയേറ്ററിൽ കാണുന്നത് മിസ് ചെയ്യും. ഞാൻ ഭയങ്കര ഒരു വിജയ് ഫാനാണ്. എപ്പോഴും വിജയ് സാറെ കാണുമ്പോൾ അങ്ങനെ തോന്നും, നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും സാറിനോട്. അപ്പം ഗോവർദ്ധന്റെ ഭാര്യയായി എമ്പുരാനിൽ ഉണ്ടാവുന്ന കാര്യം പറയുന്നു, സത്യം ഉണ്ടോ? ഒരു പടത്തിന് ഫുള്ള് ലീഡായിട്ട് അഭിനയിച്ചാൽ പോലും കിട്ടാത്ത ഒരു ഒറ്റ സീനിലേ ഉള്ളൂ. പക്ഷെ മിക്കവരും എനിക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് കൂടെ അയച്ചു കിട്ടും അത്, ബിക്കോസ് ഇപ്പൊ എല്ലാവരും ഫേമസ് ആണ്. എല്ലാ വീട്ടിലും ആരെങ്കിലും ഒരാളെങ്കിലും ഒരു സെലിബ്രിറ്റി കാണും. നമ്മൾ പണ്ട് ശോഭന ചേച്ചി അല്ലെങ്കിൽ ഉർവശി ചേച്ചി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ അങ്ങനെ പറയാൻ ഒത്തിരി പേരുണ്ട്, ഒരാള് രണ്ടാളെന്നല്ല. ഒരാളൊരു കാര്യം നേടണമെന്ന് പൂർണ്ണമായും ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി അധ്വാനിച്ചാൽ ലോകം മുഴുവൻ കൂടെ നിൽക്കുമെന്ന അൽക്കെമിസ്റ്റിലെ പ്രധാനപ്പെട്ട വരികളുണ്ടല്ലോ, അതാണ് അപർണദാസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വരികൾ. ആ വരികളോടുകൂടി ഒരാളുടെ അധ്വാനം കൂടി ചേരുമ്പോഴാണ് അയാൾ സിനിമയിൽ നിലനിൽക്കുന്നത്. അതുപോലെ നിലനിൽക്കുന്ന അപർണദാസും ശിവദയും മനമോഹനും ഒക്കെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സീക്രട്ട് ഹോമിനെ പറ്റി സംസാരിക്കാം. നമസ്കാരം. ആ വരികൾ തന്നെയാണോ പ്രിയപ്പെട്ട വരികളിൽ? Helps you in achieving it, അല്ലേ? ഈ സിനിമയിൽ വരാൻ എളുപ്പമാണെന്നും എന്നാൽ നിലനിൽക്കാനാണ് പാടെന്നും ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണോ അത്? കാരണം എന്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത് അതാണ്. കാരണം ഞാൻ ആദ്യത്തെ രണ്ട് സിനിമകൾ ചെയ്തത് എന്റെ യാതൊരു എഫേർട്ടും ഇല്ലാതെ, ചട്ടമ്പിനാറിൽ ഞാൻ അഭിനയിക്കുന്നതും അത് എന്റെ ഓർക്കുട്ട് ഒരു ഓർമ്മക്കുട്ടെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നതും എന്റേതായിട്ട് ഒരു എഫേർട്ട് ഇല്ലാതെ ഞാൻ ആ സിനിമ രണ്ടും ചെയ്തത്. പിന്നെ തീവ്രം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ഞാൻ ഇന്നാവുകയും അതിന്റെ ഒരുപാട് സ്ട്രഗിൾസ് കാണുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പരിപാടികളൊന്നും ചിലപ്പോൾ അവിടെ വർക്കാവണമെന്നല്ലോ. നമ്മളുടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്താലേ ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. വീട്ടിലെ നാല് പേരുണ്ട്, അച്ഛനും ചേട്ടനും അമ്മയും അമ്മയുണ്ട്, അമ്മാവനുണ്ട്, അമ്മാവനുണ്ട്, എല്ലാവരും അഭിനയിച്ച സിനിമയാണ്. ഈ ആദ്യ സിനിമ കഴിഞ്ഞിട്ടേ ഈ എനിക്ക് ഒന്ന് മലയാളികൾ പോലും ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഈ പറഞ്ഞ സുസുസുദ്ധി വാത്മീയതിന് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞ നെടുഞ്ചാലയിൽ നിന്നൊക്കെയുള്ള സിനിമയുടെ ഫ്ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനിപ്പോഴും അവിടെ ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉണ്ടല്ലോ ആ തമിഴ് സിനിമയ്ക്ക്. അപ്പോ ഈ നിലനിന്ന് പോവാൻ വേണ്ടിട്ടേ നമ്മൾക്ക് ഇത് എന്ത് ചെയ്യുന്നു ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം നമ്മൾ ഒരു ആക്ടർ ഇവിടെ അവൈലബിൾ ആണെന്ന് പറയുക അല്ലെങ്കിൽ വരുന്ന റോളുകൾ ചെയ്യുക എന്നുള്ള അപ്പുറത്തേക്ക് ഇത് വേറെ ടെൻഷനും കൂടി പിടിച്ച പണിയല്ലേ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ച് ആലോചിക്കും. പക്ഷെ ഒരു നേരത്തെ ചോദിച്ചപ്പോ ഞാൻ ഒരു കാര്യം ഓർക്കായിരുന്നു, വരാൻ എളുപ്പം ആരാ പറഞ്ഞത്? എനിക്കൊക്കെ നല്ല പാടായിരുന്നു, അപ്പൊ എളുപ്പമായിട്ടാണോ വന്നത്? ഡിഫിക്കൽട്ടി ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് വരാൻ ഡിഫിക്കൽട്ട് തന്നെയാണ്. എവിടെ പോയി കോൺടാക്ട് ചെയ്യണം, ആരെ പോയി കാണണം എന്നൊന്നും അറിയില്ല. പക്ഷേ വേറെ കാര്യം ഇപ്പോ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു കുറെ കൂടി ഈസിയാണ്, ബിക്കോസ് ഇപ്പൊ എല്ലാരും ഫേമസ് ആണ്. എല്ലാ വീട്ടിലും ആരെങ്കിലും ഒരാളെങ്കിലും ഒരു സെലിബ്രിറ്റി കാണും, ഒന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെയെങ്കിലും ഫേമസ് ആയ ആരെങ്കിലും ആ ഫാമിലിയിൽ അറിയുന്ന ആരെയും കാണും. ഇപ്പം ഞാൻ ആലോചിക്കുമ്പം മുമ്പ് നമുക്ക് പരിചയമുള്ള ഒരു ആക്ടർ ആക്ട്രസ് ഉണ്ടാവാൻ ഭയങ്കര റെയറാണ്. പക്ഷെ ഇപ്പൊ എനിക്കറിയുന്ന ഫ്രണ്ട്സിന് തന്നെ അവരുടെ ഇവര് യൂട്യൂബ് ചാനലുണ്ട്, ഇവര് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അങ്ങനെ ഭയങ്കര എല്ലാം ഭയങ്കര ഇതായി, എല്ലാവർക്കും ഭയങ്കര എളുപ്പമായി ഇപ്പോ. ആക്ച്വലി അല്ല, ഫെമിലിയേറ്റ് കൂടുതൽ ഈ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണോ ഈ സസ്റ്റെയിൻ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മൾക്ക് നിലനിൽപ്പ് അവിടെ സംഭവിക്കുന്നല്ലേ. അപ്പം ഒരു അത് സംഭവിക്കാത്തിടത്തോളമാണ് നമുക്ക് അടുത്ത പരിപാടികൾ വരാത്തതും. അതാ പറഞ്ഞത്, നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരു സാധനം അത് ഏത് ഫീൽഡിലാണെങ്കിലും അവരേത് ഫീൽഡിലാണ് നിൽക്കുന്നത്, നമ്മളിപ്പോൾ ആക്ടേഴ്സ് ആകുമ്പോൾ ആക്ടിങ്ങിൽ ആ സാധനങ്ങൾ കൊടുത്താലേ അടുത്തടുത്ത പരിപാടികൾ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാലും ഏത് ഫാമിലി നിന്ന് വന്നു പറഞ്ഞാലും അതങ്ങനെയുണ്ട്. ഈ നയനെ അജീഷും ശരണ്യൊക്കെ തമ്മിൽ നിങ്ങളുടെ റിയൽ ലൈഫ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു തരി പോലും ശരണ്യ ബന്ധമുണ്ടോ? ശരണും അജീഷും ഒക്കെ ബന്ധമുണ്ടാവുമായിരിക്കും, നമുക്ക് എന്തായാലും. ഈ ക്രൈം ഡ്രാമ ജോണറിലാണ് സിനിമ വരുന്നതെന്നാ മനസ്സിലാക്കാൻ സാധിച്ചത് അതിന്റെ കാര്യങ്ങളൊക്കെ വായിച്ചപ്പോ. നിങ്ങൾ തന്നെ എത്രയോ ക്രൈം ഡ്രാമകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ലോക്ക്ഡൌണിനൊക്കെ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും അധികം ആളുകൾ കണ്ടിട്ടുള്ളതും ഈ ക്രൈം ഡ്രാമകളാണ്. അപ്പൊ അവിടെ നിന്ന് എന്താ പറയുക, ഇത് വർക്കാവും അല്ലെങ്കിൽ ഇത് ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇതിന് ഇന്ന ക്രൈം ഡ്രാമയായിട്ട് സാമ്യം ഉണ്ടാവില്ല, ആ ഒരു ഇൻസൈറ്റ് സ്ക്രിപ്റ്റ് റീഡിങ്ങിൽ തന്നെ കിട്ടുമോ? അതോ
ഇത് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന അവസ്ഥ. അല്ല കഥ പറഞ്ഞപ്പോ ഇപ്പൊ നമ്മൾ ചെയ്ത സിനിമകളാണെങ്കിലും നമ്മൾ കണ്ട സിനിമകളാണെങ്കിലും ഇതിന്റെ കഥ പറഞ്ഞപ്പോ ഇതിനകത്ത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത അത് പറയുന്നുണ്ടോ ആ സാധനം പറയുന്നുണ്ടോന്നൊരു എക്സൈറ്റ്മെന്റ് ആദ്യം അഭയേട്ടൻ കഥ പറയുമ്പോൾ തോന്നിയിരുന്നു. അത് തന്നെയാണ് ഇത് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ ഘടകം. കാരണം ആ ഒരു ബോൾഡ് അറ്റംപ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് അതൊരു ധൈര്യം വേണം. അത് അത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ് നമ്മൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ ഞാൻ എടുത്ത ഒരു മെയിൻ ഡിസിഷൻ അത് തന്നെയായിരുന്നു. ഈ 21 grams ഇതിൽ ആരാ ഇപ്പൊ ഇത് ചെയ്യുക അനുപനം ഒഴിച്ചിട്ട് എന്നുള്ളൊരു ഒരു ഭയങ്കര ത്രില്ലർ മൂഡുള്ള സിനിമയാണ്. അടുത്തത് എന്താണ് ഇത് ആരാണ് ആരാണെന്ന് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇരുന്ന് കാണേണ്ട ഒരു സിനിമ. ഈ സിനിമ അങ്ങനെയല്ല, ഇതൊരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്നത് ഒരു ക്രൈം ബേസിലുള്ള ക്രൈം ഡ്രാമ എന്നാണ് പറയാം. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര ത്രില്ലിങ് എലമെന്റുകളല്ല ഈ സിനിമയിലുള്ളത്. അപ്പം ഒരു ഒരു രഹസ്യം ചുരുളഴിഞ്ഞു വരുന്നത് പോലെ നമുക്ക് കാണാം. അങ്ങനെ കണ്ടാസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഇപ്പൊ ഒരാള് ആദ്യം ഓണർ ആണോ നിങ്ങളുടെ അടുത്ത് പറയാ, അത് ഒരു കഥയാണോ പറയാ? ഇപ്പൊ ക്രൈം ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ ചിന്തകൾ വേണമെങ്കിൽ പോലെ ക്രൈം എന്ന് പറഞ്ഞാൽ, പക്ഷെ ആക്ച്വലി 1972 ഇറങ്ങിയിട്ട് ഗോഡ് ഫാദർ ആക്ച്വലി ഒരു ക്രൈം ഡ്രാമയാണ്, ഫാമിലി ക്രൈം ചെയ്യുന്ന ഡ്രാമയാണ്. അപ്പൊ സാർക്ക് ഒരു ഫാമിലി ക്രൈം ഡ്രാമയാണ്. അപ്പൊ ക്രൈം ഡ്രാമ എന്നാണ് ആദ്യം പറയാ, അത് സ്ക്രിപ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ജോണർ പിടികിട്ടുകയാണോ ചെയ്യാ? എനിക്കൊന്ന് സ്ക്രിപ്റ്റ് പറയും, സിനോപ്സിസിൽ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരും, പിന്നെ അത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുന്ന സമയത്ത് സീൻ ബൈ സീൻ ആയിട്ട് ഇത് ചെയ്തരും. ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ ഫസ്റ്റ് തരുന്നുണ്ടാവുള്ളൂ, ഇങ്ങനത്തെ ജോണർ ആയിരിക്കും എന്നുള്ളത് അത്രയുള്ളൂ. ഇപ്പൊ ഇതിനകത്ത് ഒരു റിയൽ സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ആരാധികാരം ഓർക്കാത്ത, ചിലപ്പോ ഈ സിനിമയുടെ റിലീസിന് ശേഷം ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഒരു റിയൽ സംഭവം ഉണ്ട് എന്നാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. നിങ്ങളും ഈ റിയൽ സംഭവം ഈ സ്ക്രിപ്റ്റ് പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്? നമ്മളെ മറന്നു പോയിരിക്കുന്നു. അതല്ലേന്ന് നമ്മൾ ചോദിക്കും. അത് നമ്മൾ കണ്ടിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ്, നമ്മൾ കണ്ടിട്ടുള്ള വാർത്തകളിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. അത് ഒരു ഒരു കൂട്ടം ആളുകളെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നവരാണ് നാലുപേരും. അപ്പം അജീഷിനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ശരണിനെ പോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ സിനിമ. ഈ ഗ്രേ കഥാപാത്രങ്ങളാണ് എല്ലാവരും പറയണതില്. അപ്പൊ ഈ നമുക്കൊക്കെ തുടക്കത്തിൽ വരുമ്പോ നായകൻ എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഉണ്ടാവുന്ന ആലോചനകളിൽ അയാളെ ഏറ്റവും നന്മകൾ മാത്രം ചെയ്യുന്ന ആള്, നായിക എന്ന് പറയുമ്പോഴും നല്ലതിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന, ശുഭ പ്രതീക്ഷയുള്ളത് മാത്രം, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണല്ലോ ആദ്യമൊക്കെ നമുക്ക് നമുക്ക് നമ്മൾ ഇഷ്ടം കൂടുന്നത് അതിനോടായിരിക്കും. പിന്നെ പിന്നെയാണ് കുറച്ചൊരു പ്രായത്തുമ്പോഴോ അല്ലെങ്കിൽ ഈ ആർട്ടിനോടൊരു ഇഷ്ടം ഉണ്ടാകുമ്പോഴൊക്കെയാണല്ലോ നമുക്ക് ആ സ്ഥലത്തേക്ക് കൂടി പോകുന്നത്. ഈ ഈ ഗ്രേ കഥാപാത്രങ്ങൾ എടുക്കുന്നതിലെ ഒരു നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഘടകം എന്താണ്? എല്ലാരും ഗ്രേ ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. മനുഷ്യന്മാരുടെ കാര്യം, നമ്മളെല്ലാവരും എല്ലാവർക്കും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പൊ ഈ സിനിമ ആക്ച്വലി ക്ലോസ് ടു റിയാലിറ്റി ആണ്. റിയാലിറ്റി ആയിട്ട് ക്ലോസ് ആയി നിൽക്കുന്ന സിനിമകൾ ചെയ്യാനും അങ്ങനത്തെ സിനിമകൾ കാണാനും ആണെന്ന് തോന്നുന്നു ഇപ്പം ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടം. അങ്ങനെയുള്ള സിനിമകളാണ് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്, ക്ലോസ് ടു റിയാലിറ്റി ഉള്ള സിനിമകൾ. അപ്പൊ ഇതൊരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത സിനിമ ആയതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു റിയൽ ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണോ അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന നെഗറ്റീവും പോസിറ്റീവും, അയാൾ ചെയ്യുന്ന നെഗറ്റീവും പോസിറ്റീവും എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം അത് വളരെ എന്താ പറയാ, അതില് വലിയ അഭിനയൊന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൺ ഇതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആസ് എൻ ആർട്ടിസ്റ്റ് അത് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ പേഴ്സണലി. എനിക്ക് അങ്ങനത്തെയൊക്കെ ക്യാരക്ടേഴ്സ് കിട്ടുമ്പം നമ്മളുടെ എന്റെ ഉള്ളിലുണ്ട് ഒരുപാട് നെഗറ്റീവും ഒരുപാട് പോസിറ്റീവും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ അഭിനയിക്കാൻ കിട്ടുന്നതിൽ ഐ എം ഓൺലി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഈ നായകന്മാർ എന്നുള്ള രീതിയിൽ ഈ നമുക്ക് നമ്മളൊക്കെ ഒരു രീതിയിൽ എന്താ പറയാ, ഇഷ്ടം ഒരു പ്രത്യേകതരം പ്രിയമുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ബബ്ലി ക്യാരക്ടേഴ്സ്, ഇപ്പൊ ഗില്ലിയിൽ തൃശ്ശയൊക്കെ ചെയ്തതുപോലുള്ളത് ഒന്ന്. എനിക്കൊന്ന് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഹീറോയിൻ, പ്രോപ്പർ കൊമേഴ്ഷ്യൽ ഹീറോയിൻ പടം നിങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് എന്റെ അറിവിലില്ല. അത് ശരിക്കും അങ്ങനെ ആഗ്രഹമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതോ എന്നെ അങ്ങനെ അങ്ങനെ സ്ലോ മോഷനിൽ ഭയങ്കര രസമുള്ള കോസ്റ്റ്യൂംസിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അല്ല, അങ്ങനെ ആഗ്രഹമുണ്ട്, അങ്ങനെ ആഗ്രഹം കുറവൊന്നുമില്ല. നമുക്കും നമ്മളെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി സ്ലോ മോഷനിൽ ഹെയർ ഒക്കെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ തിരിഞ്ഞ് നായകനെയൊക്കെ നോക്കുന്നത് നമ്മള് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ചില സമയത്ത് അത് വരില്ല. ചില ഇപ്പം പേഴ്സണലി എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അങ്ങനെ വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കംഫർട്ടബിൾ സോണിൽ നിന്ന് ഔട്ട് സംഭവിക്കാറുണ്ട്. അങ്ങനത്തെ സിനിമകൾ വരുമ്പോ വന്നിട്ടില്ല എന്ന് പറയുന്നില്ല. ലൈക്ക് ഇപ്പൊ നമുക്ക് കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഞാൻ എന്റെ എനിക്ക് ശിവദ ചേച്ചി അറിയുന്നിടത്തോളം ഐ തിങ്ക് യു ഓൾസോ ഹാവ് ദ സെയിം ഇഷ്യൂ. അപ്പം അങ്ങനത്തെ പല ഇഷ്യൂസ് വരുമ്പം
നമുക്ക് വന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ വരുന്ന സിനിമകൾ അങ്ങനെ കൊമേഴ്ഷ്യൽ ആയിട്ട് തന്നെ ഹീറോയിനായിട്ട് മെറ്റീരിയൽ അങ്ങനത്തെ ഒരു അങ്ങനെ വരുമ്പോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് അതിന്റെ ഒരു പ്രശ്നം. അല്ലായിരുന്നെങ്കിൽ അതും ചെയ്യാൻ എല്ലാം റെഡിയാണ്, നമ്മൾ ചെയ്യാൻ റെഡിയാണ്. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് അതിന്നൊരു ഇത് വരുന്നത്. ഈ തീവ്രത്തിലെ വില്ലൻ ഭയങ്കര വെൽ ഡിഫൈൻഡ് ആയിരുന്നു. അയാൾക്ക് ആദ്യമായിട്ടാണ് ആ വില്ലന് വേണമെങ്കിൽ ഫാമിലി കാണിക്കില്ലാത്തൊരു വില്ലനൊക്കെ ആവായിരുന്നു. പക്ഷെ ആക്ച്വലി വില്ലനിലൂടെയാണ് ആ തീവ്രത്തിന്റെ ഒരു വലിയ ഏരിയ കവർ ചെയ്യുന്നത്. അതിനുശേഷം അത് ഈ മഴ മനോരമയിലൊക്കെ ഓരോ വട്ടം ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴും ഇതാരാണ്, ഇയാൾ കൊള്ളാലോ, അങ്ങനത്തെ ആ സമയത്ത് ആ സമയത്ത് അനുഭവം വേറെ അധികം സിനിമകളും ചെയ്യാത്ത ഒരു സമയം കൂടിയായിരുന്നു. ശരിക്കും ആ വില്ലൻ സോൺ പിന്നീട് എന്താ എക്സ്പ്ലോർ ആവാതെ പോയെന്ന് അതിനു എപ്പോഴെങ്കിലും സ്വയം ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ കട്ടവില്ലൻ എന്താ സെൻസ് ഞാൻ ചോദിക്കുന്നത്? ആ അങ്ങനത്തെ കഥാപാത്രങ്ങൾ അതാ പറഞ്ഞത്. അപ്പൊ നമുക്ക് തീവ്രത്തിനോട് അത് വില്ലൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് ചെയ്തതാണ് ആ സിനിമ. അതുപോലെയുള്ള നമുക്ക് ആ ഇത് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും, നമുക്കൊരു സെൽഫ് എക്സൈറ്റ്മെന്റ് തോന്നുന്ന സാധനങ്ങൾ പിന്നെ വന്നില്ല, നെഗറ്റീവ് നെഗറ്റീവ് ഷെയ്ഡിൽ. അതുകൊണ്ടാണ് അത് ചെയ്യാതെ പോയത്. അല്ലാണ്ട് ഞാൻ മറ്റേ പോസിറ്റീവ് സാധനം മാത്രം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. ആ സമയത്ത് തന്നെ ഞാൻ സെവൻത് ഡേയും ബാക്കി കുറെ സിനിമകളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു ഗ്യാപ്പ് വന്നു, ഗ്യാപ്പ് വന്നതിന് ശേഷമൊക്കെയാണ് പിന്നെ ബാക്കി ഇപ്പോൾ വന്ന സിനിമകളൊക്കെ ചെയ്തത്. അപ്പൊ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യില്ല എന്നല്ല, അത് അങ്ങനത്തെ ഒരു സാധനം പിന്നെ വന്നില്ല എന്നുള്ളതാണ്. ഈ തീവ്രത്തിലെ വില്ലന് ഒരു പ്രത്യേക അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ, അത് ആ റിലീസിന് സമയത്താണ് കിട്ടിയത്? അതായത് ടിവിയിൽ വന്നപ്പോഴാണോ? തിയേറ്ററിൽ ഉള്ള സമയത്തുണ്ട്, ടിവിയിൽ വന്നപ്പോഴുണ്ട്. പക്ഷെ അത് എന്നിലേക്ക് നേരിട്ട് എത്തിയിട്ടില്ല. ഞാൻ പലയിടത്തും കേട്ടു അത് ആ ക്യാരക്ടർ ചെയ്ത ആൾ ഭയങ്കര രസമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാനാണ് ചെയ്തതെന്ന് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു അയ്യപ്പനും കോശിയൊക്കെ വന്നപ്പോഴാണ് ഞാൻ എന്റെ അനുമോൻ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ക്യാരക്ടർ ചെയ്തത് എന്ന് പറഞ്ഞ സാധനം വന്നു തുടങ്ങിയത്. സത്യം പറഞ്ഞ അയ്യപ്പനും കോശിക്കും ശേഷമാണ്. അതിന് മുന്നേ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞത് ആരാ ചെയ്തത്, അതാരായിരിക്കും, അത് അയാളുടെ പേരെന്താന്നുള്ളൊരു സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ ഇപ്പൊ പാൻ ഇന്ത്യൻ ലെവലിൽ സംസാരിക്കുന്ന ഒരു 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 കണ്ടന്റിന്റെ ഭാഗമാവുക എന്നുള്ളത് ഭയങ്കര പ്രൗഡാണ് കാര്യം. ഇപ്പൊ ലോകേഷനോട് ലോകേഷനോട് ചോദിക്കണം ഏത് പടമാണ് റീമേക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറയുന്നത് അയ്യപ്പനും കോശിയും റീമേക്ക് ചെയ്താൽ ഗംഭീരമായിരിക്കും. അല്ലെങ്കിൽ രാജമൗലി പറയുന്നത് അയ്യപ്പനും കോശിയുടെ റൈറ്റിംഗ് ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പോലെ എടുക്കാവുന്ന റൈറ്റിംഗ് ആണ്. എല്ലാവരും ആ സിനിമയെ പറ്റി തന്നെയായിരുന്നു ആ സമയത്ത്. പ്രത്യേകിച്ച് അതിനുശേഷം റിലീസുകൾ ഇല്ലാത്തതുകൊണ്ടും അതൊരു ഭയങ്കര റീച്ചായിരുന്നു. അത് അതൊക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴും അതെ, ഇപ്പൊ എത്രയൊക്കെ വിനുമോഹം പടഞ്ഞു ചെയ്താലും സി പി എസ് സുജിത്ത് അവിടെ നിൽക്കും. അത് അത് സി പി എസ് സുജിത്ത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു. അത് അത് ആദ്യം ആദ്യ പറച്ചിലും ആദ്യ അഭിനയത്തിലും അതിനുശേഷം കാണുമ്പോഴൊക്കെയും. അല്ല, അത് ബേസിക്കലി എനിക്ക് സച്ചിനെ എനിക്ക് നേരത്തെ അറിയാം. നേരത്തെ അറിയാം ഇൻ ദ സെൻസ് ഞാൻ പിക്കറ്റ് 43 സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ സച്ചിനെ പരിചയപ്പെടുന്നു. ഞാൻ കൊച്ചിയിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുമ്പോൾ ഒരു ഫുൾ ഡേ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഉള്ള ഒരു പരിചയമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാണ് സച്ചിന്റെ അനാർക്കലി വരുന്നു. അപ്പൊ അനാർക്കലിയുടെ കഥ പറയാനാണ് രാജുവിനെ കാണാൻ വേണ്ടി വരിക. അപ്പം ഈ അനാർക്കലിയെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അയ്യോ, സച്ചിനെ എനിക്ക് ഓൾറെഡി അന്ന് പരിചയപ്പെട്ടതല്ലേ, ഈ സിനിമയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. സച്ചിന്റെ സ്ക്രിപ്റ്റുകൾ കാണുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്ന അങ്ങനെ ഒരു ആഗ്രഹം സച്ചിനോട് ഭയങ്കര ഒരു ആരാധന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴും തിരിച്ച് മെസ്സേജ് അയക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഈ പറഞ്ഞ ലോങ് ഗ്യാപ്പിന് ശേഷം ഞാൻ എവിടെയോ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ സച്ചിന് വെറുതെ മെസ്സേജ് അയച്ചപ്പോഴാണ് ഇതേപോലെ നീ ഒന്ന് നേരിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുക. അപ്പം എൻ്റെ അടുത്ത് കഥയൊന്നുമല്ല പറഞ്ഞത്. അപ്പം ആദ്യം എൻ്റെ ലുക്സ് ഒക്കെ നോക്കിയിട്ട് അപ്പം ഞാൻ ക്ലീൻ ഷേവ് ആയിട്ടൊക്കെ ഈ രൂപത്തിലൊക്കെ പോയത്. അപ്പം നീ ഭയങ്കര ചെറുതായി പ്രീ ക്യാരക്ടറിന് പറ്റില്ല, ഒരു പോലീസ് ക്യാരക്ടറാണ്. ഞാൻ അന്ന് വരെ പോലീസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ മീശയൊക്കെ വെച്ചുള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നു സച്ചിൻ എന്നെ കൊണ്ട്. അതിലൊരു ആ സതീക്ഷ എന്ന് വിളിക്കുന്ന സീൻ അതെല്ലാവരും അവിടെ വെച്ചിട്ട് മൊബൈലിൽ വെറുതെ ഷൂട്ട് ചെയ്ത് നോക്കുന്നു. ഞാൻ ഏറ്റവും മോശമായിട്ട് അവിടെ അഭിനയിക്കുന്നു. അതിനൊന്നും ഇത് നടക്കില്ല, വർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ എന്റെ റൂമിൽ കയറിയിട്ട് ഞാൻ തന്നെ മറ്റേ സെൽഫി സ്റ്റിക്കിൽ ഫോൺ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ അത് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തിട്ട് സച്ചേട്ടാ എനിക്ക് അവിടെ ചെയ്തത് ഒട്ടും വർക്കായില്ല, ഇതൊന്ന് കണ്ടു നോക്കൂ, പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞിട്ടാണ് ഞാൻ അയക്കുന്നത്. നെക്സ്റ്റ് ഒരു 5 മിനിറ്റ് അത് എനിക്ക് കോൾ വന്നിട്ട് നീ വാന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഈ കഥ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അയ്യപ്പനും കോശിയിലേക്ക് ഇന്നാവുന്നത്. അപ്പോഴും ഈ അയ്യപ്പനും കോശിയുടെ കഥയല്ലേ സി പി എസ് സുജിത്ത് എന്തായിരുന്നു, അയാൾ ആരുടെ മകനായിരുന്നു, അയാൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്, ഏത് സ്ഥലത്താണ് പഠിച്ചത്, സിനിമ തുടങ്ങുന്നിടം വരെയുള്ള സുജിത്തില്ലേ, ആ ഒരു ബാക്ക് സ്റ്റോറി എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര ഒരു തെങ്ങേറ്റക്കാരന്റെ മകനായിരുന്നു, ഇയാള് എസ് എഫ് ഐയിൽ വളരെ ഇതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു, കോളേജിൽ ഇതെങ്ങനെ പഠിച്ചാണ് അങ്ങനെ വന്നത്, അങ്ങനെ ജോലി ഒക്കെ കിട്ടിയ ഒരു ബാക്ക് സ്റ്റോറിയാ പറയുന്നത്. അപ്പൊ അത്രയും ബാക്ക് സ്റ്റോറി നമുക്ക് ഒരാവശ്യമില്ല പറഞ്ഞുതരുന്നത്. അത് പറയുമ്പോഴത്തേക്ക് സി പി എസ് സുജിത്ത് എന്താണെന്ന് എന്റെ അടുത്തൊന്നും അല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അത് ഭയങ്കരമായിട്ട് കിട്ടും, അത് ഭയങ്കര ഒരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ വോയിസ് സ്ക്രിപ്റ്റ് സച്ചിൻ അയച്ചു തരും, എല്ലാ സീനും
വോയിസ് കേട്ടോ സച്ചേടൻ മോഡുലേറ്റ് ചെയ്യും ഓരോ ക്യാരക്ടറിനെ. അപ്പൊ അതൊക്കെ കേട്ടിട്ട് വെറുതെ നമ്മൾ അതങ്ങ് ചെയ്താൽ മതി. അപ്പം അത് ഭയങ്കര ഒരു ക്ലാസ് ആയിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഇപ്പൊ മെഷീൻ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഏറ്റവും അവസാന സമയത്ത് അവിടെ ഉള്ളപ്പോ രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അവിടെ തന്നെ ചുറ്റുപറ്റിട്ട്, കാരണം അവിടെ നിന്ന് പോകാൻ പറ്റില്ല നമുക്ക്. അങ്ങനെയാണ് കാരണം നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ് സാധനമല്ലേ. അപ്പൊ സച്ചേടെ ഹോസ്പിറ്റലിൽ കിടന്ന് ഞാൻ നേരിട്ട് പോലും കണ്ടില്ല. നമ്മൾ ഒരു മൂന്ന് ദിവസം ഞങ്ങൾ ഫുൾ ടീം ഞാൻ കണ്ടിട്ടുണ്ട് പല ഹോസ്പിറ്റലായിട്ട്. ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നപ്പോ എപ്പോഴും അനുഭവം തന്നെ അങ്ങനെ കാണുമായിരുന്നു. അത് എനിക്കൊന്ന് റൂമിലേക്കൊന്നും അങ്ങനെ പോയിരുന്നില്ല, പക്ഷെ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ആ സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് അവിടെ നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ വിജയുമായിട്ടൊരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞിട്ട് അത് അവിടെ തന്നെ തമിഴ്നാട്ടിൽ തന്നെ സ്ക്രീനിങ് ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇവിടെ ഓണോ വിഷോ ഒക്കെ ഉണ്ടാകുന്ന പോലത്തെ ആഘോഷമാണ് അവിടുത്തെ ആളുകൾക്ക് ഒരു വിജയ് സിനിമ ഇറങ്ങുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അറിയുന്ന അതേ ഈ പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങുന്ന പക്ഷേ ആ സിനിമകൾ ഇനി കുറച്ച് കാലത്തേക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് അവസാനിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് ഒരു അങ്ങനെ ഒരു വിജയ്ക്കാലം അല്ലെങ്കിൽ വിജയയുഗം അത് മിസ് ചെയ്യില്ലേ? പിന്നെ തീർച്ചയായും അത് അവസാനിക്കുകയാണെങ്കിൽ അത് ഭയങ്കര വലിയൊരു മിസ്സിംഗ് ആയിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ 4 മണിക്കൊക്കെയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. തലേദിവസം രാത്രിയൊന്നും ഇവർ ഉറങ്ങാറ് പോലുമില്ല. 1 മണി മുതൽ തിയേറ്ററിന് മുന്നിൽ ഡാൻസും ഡി ജെ നൈറ്റ്സൊക്കെയാണ്. അതൊക്കെ ഇവരെന്തായാലും മിസ് ചെയ്യും. നമ്മളും ഞാനാകെ ബീസ്റ്റിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ്. അതിന് മുമ്പ് വേറെ ഏതൊരു ഫിലിമിന്റെയും കൂടെ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഉറപ്പായിട്ടും മിസ് ചെയ്യും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിലും വിജയ് സാറിന്റെ പടം തിയേറ്ററിൽ കാണുന്നത് മിസ് ചെയ്യും. ഞാൻ ഭയങ്കര ഒരു വിജയ് ഫാൻ ആണ്. ഈ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തതില് ലൈഫിലേക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടോ? ചെറുഷി എന്നൊരു മൊമെന്റ് ഉണ്ടോ? പുള്ളിക്ക് പുള്ളിയുടേതായിട്ട് തന്നെ ഒരു ഓർമ്മയുണ്ട്. നമുക്കത് മേ ബി കുറേ സ്ക്രീനിൽ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ടായിരിക്കും. സാർ ഇങ്ങനെ വെറുതെ അടുത്തിരിക്കുകയാണെങ്കിലും നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും. ഇങ്ങനെ അങ്ങനെ നമുക്ക് തോന്നും. എനിക്കങ്ങനെ എനിക്ക് എപ്പോഴും വിജയ് സാറെ കാണുമ്പോ അയ്യോ അങ്ങനെ തോന്നും. ലൈക്ക് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും സാറിനോട്. അപ്പം പുള്ളി സംസാരിച്ചതാണെങ്കിലും പുള്ളി ചിരിക്കുന്നതാണെങ്കിലും അപ്പൊ നമ്മളിതിങ്ങനെ ഓരോന്ന് കാണുമ്പോ ആ പാട്ടിൽ ആ സിനിമയില് അയ്യോ ആ അത് വിജയ് തന്നെ അല്ലേ, ഈ വിജയാണ് അടുത്തിരിക്കുന്നത്, അങ്ങനത്തെ ഒരു റിയലൈസേഷൻ ഇടയ്ക്ക് വരും. ചിലപ്പോൾ അത് പോവും ചെയ്യും. ചിലപ്പോൾ നോർമലി ആൾക്കാർ സംസാരിക്കുന്ന പോലെ. അപ്പം പിന്നെ ഇടയ്ക്ക് നമുക്കൊരു സ്റ്റാർസ്ട്രക്ക്, എത്ര ആരാധകര, അതായത് വിജയ്ക്ക് ഷേക്കിൻ്റെ കൊടുത്തു എന്ന് പറഞ്ഞപ്പം ഈ കൈ വിജയിനെ തൊട്ട കൈ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ അത്രയും ആരാധകരുള്ള ഒരാളുടെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഈ ഫീൽഡിൽ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ്. ലൈക്ക് സൂപ്പർ സീനിയർ. അപ്പം പുള്ളി ഇല്ലാത്ത സിനിമ എന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു മിസ്സിംഗ് ആയിരിക്കും. ഈ സീക്രട്ട് ഹോം എന്ന് പറയുന്ന ജോണർ, ഇപ്പൊ ഒരു ഒരു ക്രൈം ഒരു വീട്ടിൽ നടക്കുന്നു, അതിനെ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നുള്ളത് ഒരു ഒരു ക്ലാസിക് വിജയ ഘടകം കൂടിയാണ്. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഏറെക്കുറെ ദൃശ്യത്തിലും ഒക്കെ ഉള്ളത്, ഒരു വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് ഒരേ സമയം ഫാമിലി സിനിമയാവും, ഒരേ സിനിമ ഒരേ സമയം ത്രില്ലർ സിനിമയാവും എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടോ സീക്രട്ട് ഹോമിന്? ഭയങ്കര ത്രില്ലിംഗ് എലമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല ഈ പടം. അതിനകത്ത് ഈ ക്യാരക്ടേഴ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റിലേഷൻഷിപ്സ് ഉണ്ട്, അവരുടെ ഇമോഷണൽ പരിപാടികളുണ്ട്. ഇതില് പോലീസ് ഇൻവെസ്റ്റിഗേഷനേക്കാളും എനിക്ക് തോന്നുന്നു വേറൊരു വേ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇതിൽ കൂടുതൽ കാണിക്കുന്നത് ഒരു പോയിന്റ്. അപ്പം നോർമൽ നമ്മൾ കാണുന്ന പോലത്തെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പ്രതീക്ഷിച്ച അതല്ല സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. കുറച്ച് ഇമോഷണലി കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിനാണ്, ഓരോ ക്യാരക്ടറിന്റെയും ഇമോഷണൽ ബേഴ്സിലും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഓഡിയൻസ് കാര്യങ്ങൾ അറിഞ്ഞു വരുന്നത്. ഈ പൊതുവെ ഈ തമിഴിൽ ഒരു നായിക പോയിട്ട് അവിടെ വലിയ വിജയം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മലയാളത്തിൽ ഇനിയിപ്പോ ഒരു വലിയ വലിയ സിനിമകൾ മാത്രമായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ വലിയ വലിയ ഹീറോന്റെ ഒപ്പം ഓപ്പോസിറ്റ് മാത്രമായിരിക്കും അഭിനയിക്കുക എന്നൊക്കെയുള്ള ഒരു ഒരു സ്റ്റിഗ്മ പോലെ ഉണ്ടാവും. കാരണം അവിടെ ഇപ്പൊ ഡാഡ അവിടെ വലിയ സെൻസേഷണൽ ഹീറ്റ് ആയിരുന്നു, വിജയുടെ കൂടെ അഭിനയിച്ച ആളാണ്. അപ്പൊ വിജയുടെ കൂടെ അഭിനയിച്ചത് കൊണ്ട് ശരിക്കും ഈ കരിയറിൽ അല്ലെങ്കിൽ മാർക്കറ്റില് ഇന്റർനാഷണലൊക്കെ ഭീകരമായ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ ആൾക്കാർ പറയുന്നൊരു റൂമറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അതുകൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ടു ബി വെരി ഓണസ്റ്റ്, അതായത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തെവിടെയും പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ സെൽഫി എടുക്കുമ്പോൾ ഓക്കെ ഐ ഫീൽ ലൈക്ക് ഓക്കെ ഐ ആം ആൻ ആക്ടർ ഓക്കെ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നും. വീട്ടിൽ പോയാൽ ഞാൻ അടിച്ചു വരും, എൻ്റെ വീട്ടിൽ തുണി കഴുകും, പാത്രം കഴുകും, ഫുഡുണ്ടാക്കും, ഞങ്ങൾ ഇന്ന് കറി ഉണ്ടാക്കിയത് നെയ്ബേഴ്സായിട്ട് കൊടുക്കും. സാധാരണ ഒരു മനുഷ്യൻ
എല്ലാ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ തന്നെയാണ് എന്റെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ചേഞ്ച് ഒന്നിലും ഇപ്പൊ ചോദിച്ച ചോദ്യം അതെല്ലാം പറയാം. പക്ഷെ ഞാൻ പേഴ്സണലി പറയാം, എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. കാരണം ഞാനിപ്പം കൊറേ പേര് ഫോട്ടോ എടുത്തു കഴിയുമ്പോ ഞാൻ ഒരു സംഭവമായിന്ന് തോന്നിയിട്ട് വീട്ടിൽ പോയി ഈ പാത്രം കഴുകുന്ന സമയത്ത് നമുക്ക് ഈ ഫീലിംഗ് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് എ വെരി നോർമൽ തിങ്, ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് ഒരു ജോബ്. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാര് നമ്മുടെ മനസ്സിൽ വിസിബിലിറ്റി ഉണ്ടെന്നല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളിപ്പോ ഞാൻ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടന്റ് ആയിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതിനേക്കാളും പേയ്മെന്റ് നമുക്ക് സിനിമയിൽ കിട്ടുമായിരിക്കും ഉറപ്പായിട്ടും. അതിനേക്കാളും ഇൻകം നമുക്ക് സിനിമയിലുണ്ട്, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ഫെയിം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ജോലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറെ പേര് ഒരുമിച്ച് വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു. ചിലപ്പോ അങ്ങനെ അല്ല, അതല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ, വലിയ വലിയ സ്റ്റാർസിന്റെ വീട്ടിലൊക്കെ ഒരു മൂന്നാലഞ്ച് മേഡും കാര്യങ്ങളും പരിപാടിയും എല്ലാം ഉണ്ടാവുമായിരിക്കും. ബട്ട് വാട്ട് ഐ എം സേയിങ് ഇസ് ഐ എം സ്റ്റിൽ ദെയർ. ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ്. ഈവൻ സിനിമയിലാണെങ്കിലും എന്നോട് സംസാരിക്കുന്നത് മുമ്പ് സംസാരിച്ച രീതിയിൽ തന്നെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അന്നും എന്നോട് റെസ്പെക്ട്ഫുൾ ആയിട്ടേ ആൾക്കാർ സംസാരിച്ചിട്ടുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ല, അത് എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പൊ ഡാഡയൊക്കെ ഇറങ്ങി ഇവിടെ ഭയങ്കരമായിട്ട് ഓടുന്ന സമയത്താണ് റിട്ടേൺ ബൈ ഗോഡ് ഒക്കെ സൈൻ ചെയ്യുന്നതാണ് എന്റെ അറിവ്. അപ്പൊ അങ്ങനെ വലിയ ബാനർ വലിയ താരം അതൊരിക്കലും ക്രൈറ്റീരിയ ആയിട്ടില്ല. ഇല്ല ഇല്ല, എന്റെ അടുത്ത് എനിക്ക് ഒരു ഡിഫറൻസ് തോന്നിയത് ഡാഡ ഇറങ്ങിയതിന് ശേഷം കുറച്ചു പേരെങ്കിലും എന്നോട് വന്നിട്ട് അപർണ ചെയ്താൽ ഇത് നന്നായിരിക്കും, ബിക്കോസ് ലൈക്ക് ആ ഡാഡയില് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്തത് നമുക്ക് ഇഷ്ടമായി, അങ്ങനെ ഒരു ടോക്ക്. അതായത് അല്ലെങ്കിൽ അപർണ ഇല്ലെങ്കിൽ വേറൊരാള് അങ്ങനെ വരുന്നിടത്ത് ആ ഇത് അപർണ ചെയ്താൽ നന്നായിരിക്കും എന്ന് വളരെ കുറച്ച് ആൾക്കാരിൽ നിന്നെങ്കിലും കേൾക്കാൻ എനിക്ക് പറ്റി. സോ എനിക്ക് തോന്നുന്നു ഡാഡയിൽ കണ്ടപ്പം കുഴപ്പമില്ല, അഭിനയിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇംപ്രഷൻ കുറച്ചെങ്കിലും കൊടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഈ ഡാഡ അവിടെ ഭയങ്കര ഇമോഷൻ ആണ് ആളുകൾക്ക്. അതിന്റെ ഡയലോഗ് ഓഫ് ദി മില്യനിയർ എന്നൊക്കെ പറഞ്ഞിട്ട് റീലുകൾ കാണാം നമുക്ക്. അവിടെ വാരണവാരത്തിനൊക്കെ ശേഷം അങ്ങനത്തെ ഒരു സിനിമ, അതായത് നമ്മുടെ ഒരാളുടെ മൊത്തം ലൈഫിനെ കാണിക്കുന്ന പോലത്തെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോ അവിടെ പോകുമ്പോ ആൾക്കാർക്ക് തിരിച്ചറിയാം ഡാഡ കണ്ടിട്ട് ധനുഷ് സാർ വിളിച്ചു, കാർത്തി സാർ വിളിച്ചു, അതുപോലെ സിദ്ധാർത്ഥ്, അങ്ങനെ സിനിമയിലുള്ള കൊറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ കൊറേ ഇന്റർവ്യൂസ് വേറെ വേറെ വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ ഇന്റർവ്യൂസിൽ അവർ മെൻഷൻ ചെയ്യുന്ന ഒരു സിനിമയായി. 2023 കണ്ടതിൽ ഡാഡ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് ഒരുപാട് പേര് ഇപ്പം വലിയ വലിയ ശിവകാർത്തികൻ പറയുന്നുണ്ടായിരുന്നു. ഒരു ഇതില് ഒരു ഒരു ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിളിൽ ഡിസ്കഷൻ ഭരദ്വാജ് രംഗൻ റിവ്യൂവർ പുള്ളി സംസാരിക്കുമ്പോഴും ഹി സെഡ് വെരി ഗുഡ് റിവ്യൂസ് അബൌട്ട് ഇറ്റ്. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ ഞാൻ അഭിനയിച്ച സിനിമയാണല്ലോ ഇവരൊക്കെ പറയുന്നതെന്നുള്ളൊരു നല്ല സുഖമുണ്ട്. അതൊരു വലിയ വലിയൊരു സംഭവമല്ലേ. അത് ഞാനിങ്ങനെ ഇടയ്ക്ക് രാത്രി കിടക്കുമ്പോ ആലോചിക്കും ഒരു ദിവസം എനിക്കിങ്ങനെ കോള് വന്നിട്ട് എന്നോട് പറഞ്ഞു സമ ഇത് അപർണ അമ്മ ധനുഷ് സാർ ഓഫീസിലിരുന്ന് പേശ്ര ഹി വാണ്ട്സ് ടു ടോക്ക് ടു യു. ഞാനിത് എന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെങ്ങാണ്ട് നിൽക്കുക, ഞാൻ ഒരു മിനിറ്റ് പറയാ ഹലോ മാം അപർണ ഞാൻ ധനുഷ് പേശ്രെ. ഓ മൈ ഗോഡ്, ഇങ്ങനെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഹലോ എന്ന് പോലല്ലേ ഞാൻ പറഞ്ഞു. ഓ മൈ ഗോഡ് യെസ് സർ പ്ലീസ് ടെൽ മീ, അങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ പടം പാട്ട് എന്നെ തരൂ, ഇത് എവ്വളോ ടഫാണ് ഒരു ഇമോഷൻ നിങ്ങൾ ഫസ്റ്റ് ലൈക്ക് സ്റ്റാർട്ടിംഗിലേ സൂപ്പറാ ഹാൻഡിൽ പണിയെടുക്കുക, ഇറ്റ്സ് നോട്ട് ഈസിന്റത് എനിക്ക് തരും. അങ്ങനെ പുള്ളി ഒരു 5 മിനിറ്റ്സോളം ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച് സർ, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. ഞാൻ ആക്ച്വലി പുള്ളിയുടെ ആക്ടിങ്ങിന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെങ്കിലും സാറോട് അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് പോകിച്ചു. അതൊരു ഭയങ്കര വലിയ, ബിക്കോസ് അവര് നമ്മള് എത്ര കാലം, ഞാൻ 3 ഒക്കെ കണ്ടിട്ട് 3 ദിവസം കരഞ്ഞിട്ടുണ്ട് ആ സിനിമയൊക്കെ കണ്ട്. ലാപ്ടോപ്പ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഈ തലയണയിൽ ഇങ്ങനെ കമന്ന് കടന്നിട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പം ഭയങ്കര ഇതല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളൊക്കെ വിളിച്ച് പറയുമ്പോ സംഭവിച്ചത് പുറം കാഴ്ചകളാണ് ആദ്യ സിനിമ എന്നൊക്കെ രീതിയിൽ വിക്കിപീഡിയയിൽ ക്രെഡിറ്റ് കാണുന്നുണ്ട്. ശരിക്കും ആ സിനിമയില് പറഞ്ഞ പോലെ ആ സെഗ്മെന്റില് ഞാൻ ചോദിക്കുന്നത് എത്രത്തോളം ശിവദ ആ സമയത്ത് അതിന്റെ ഭാഗമായിരുന്നു, ഐ മീൻ നമുക്ക് ആക്ട് ചെയ്യുന്നത് ഫുൾ ആ ലൊക്കേഷനിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല, കണ്ടിട്ടില്ല, നമുക്ക് തന്നെ കണ്ടിട്ടില്ല. ലാൽ ജോസ് സാറിന് ഇതിന് ഒരു നീലതാമരയുടെ ഓഡിഷന് പോയി കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ രഞ്ജിത്ത് സാറിന്
പാലേനി മാണിക്കത്തിന്റെ ഓഡിഷനെ പോയപ്പോ കണ്ടു. പക്ഷെ രണ്ടും നടന്നില്ല. അത് കഴിഞ്ഞപ്പോ ഇവർ രണ്ടുപേരും കൂടെ എടുത്ത ചിത്രത്തിലാണ് രഞ്ജിത് സാർ എന്നെ വിളിച്ചത്. ഇങ്ങനെ ഇതുണ്ട്. അപ്പൊ ലാൽജു സാറിന്റെ ഫസ്റ്റ് മൂവി, ഐ മീൻ എന്റെ ഫസ്റ്റ് മൂവി ലാൽജു സാറിന്റെ കൂടെ രഞ്ജിത് സാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ രീതിയിൽ വന്നു എന്നിട്ട് പറഞ്ഞു മമ്മൂക്കയാണ് കൂടുതൽ. അപ്പൊ ഞാൻ ഭയങ്കര സ്ഥലം മമ്മൂക്ക എന്നെ കാണാൻ പോണു. പക്ഷെ കണ്ടേയില്ല, ഒരാളും കണ്ടില്ല. ശ്രീനിവാസൻ സാറിന്റെ കൂടെയായിരുന്നു. ഒരു വാൾപ്പാറ വാൾപ്പാറ അതെ അതെ, ഒരു രണ്ടു ദിവസം അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആരും കണ്ടില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. മമ്മൂക്കയുടെ പടത്തിൽ നായികയായിട്ട്, പക്ഷെ മമ്മൂക്കയുടെ അല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഒരു ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും തീരുമായിരുന്നു. പക്ഷെ എന്നാലും ഇതേ ഞാനിരിക്കുന്നു അങ്ങനെ. പക്ഷെ ഷൂട്ട് എന്താ, ഒരു സിനിമ ഷൂട്ട് എന്താണ് എന്നൊക്കെ അറിഞ്ഞത് ആദ്യമായിട്ട് അതിലാണ്. ഒരു ഡബിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സിനിമ ഷൂട്ടിംഗ് എങ്ങനെയായിരിക്കും, ഇത്രയും പേര് നിന്ന്, അതൊക്കെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അതിലായിരുന്നു. അനുവിനത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ മോശമായി പോയ അല്ലെങ്കിൽ ഒരിക്കലും കിട്ടാതെ പോയ ഓഡിഷനുകളെ പറ്റി ഓർക്കാറുണ്ടോ? ഇല്ല, വരേണ്ടത് വരേണ്ട സമയത്ത് വന്നുള്ളു. ഇനിയിപ്പോ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് കാര്യം, അത് വേറെ ആൾക്കാർ ചെയ്ത് അത് വേറെ രീതിക്ക് എത്തിപ്പോയി. ഇനിയിപ്പോ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ആലോചിക്കാറില്ല. എനിക്ക് ഇതുവരെ ഐ ഡോണ്ട് തിങ്ക് പോയ പടങ്ങളൊന്നും ഹിറ്റ് ആയിട്ടില്ല. ഗോവർദ്ധന്റെ ഭാര്യയായി എമ്പുരാനിൽ ഉണ്ടാവുന്ന കാടുകൾ പറയുന്നു, സത്യം ഉണ്ടോ? അതെനിക്കറിയില്ല. എമ്പുരാൻ വലിയ സ്കെയിലിൽ മൗണ്ട് ആവുന്നത് കാണുമ്പോ അതിന്റെ ആദ്യ ഭാഗത്തിൽ ഭാഗമായിട്ട് ഒരാളെന്നുള്ള രീതിയിൽ സന്തോഷമില്ലേ? സന്തോഷമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എമ്പുരാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാരി. അപ്പൊ എന്റെ ജസ്റ്റ് ഒരു ഷോർട്ടിന് ഫോട്ടോ ഷൂട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാരിയും കാണാൻ അവിടെ വന്നു. ഞാൻ പടം കാണാൻ പോകുന്നത് പ്രെഗ്നന്റ് ആയിട്ട് ചെന്നൈയിലാണ്, വയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്നെ കാണിക്കുന്നുണ്ട്, മറ്റ് ഫോട്ടോയില് സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബാക്കിൽ മുരളിയുടെ കൂടെ ഞങ്ങള് ബാക്കിലിരുന്ന് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. സൈമൾട്ടേനിയസ്ലി എനിക്ക് ഇങ്ങനെ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ പിങ്ങിതോണ്ടിരിക്കുക, സർപ്രൈസ് ടു സീ യു എമ്പുരാൻ. അപ്പൊ ഞാൻ പടം ഒന്നും കണ്ടിട്ടില്ല, ഇത്രയ്ക്കുണ്ട്. ഞാനിപ്പോ പടം കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളു തിയേറ്ററിൽ. പക്ഷെ കൊറേ പേരുടെ ഇത് വരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞ അടുത്ത് പറഞ്ഞു, ഒരു പടത്തിന് ഫുള്ള് ലീഡായിട്ട് അഭിനയിച്ചാൽ പോലും കിട്ടാത്ത ഒരു ഒറ്റ സീനിലേ ഉള്ളൂ. പക്ഷെ മിക്കവരും എനിക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും കൂടെ അയച്ചു കിട്ടും. അതും കൂടെ അന്വേഷിക്കണം. ഞാൻ തമിഴ് ഫോറം മോളിലിരുന്ന കാണുന്നേ, ഞാൻ പടം കണ്ട് തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വേറെ എവിടെയൊക്കെയോ ഷോ തീർന്നിട്ട് ഇവർ എത്ര മെസ്സേജാ വന്നിരുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ ഞാനോടത്ത് ഇനി കുറെ ഉണ്ടോ, ഞാൻ അറിയാണ്ട് കുറെ സീനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടപ്പോ ആകെ ഇത്രയാണ്. ബട്ട് ഐ ആം ഹാപ്പി ടു ബി. ഈ പറഞ്ഞാൽ തന്നെ ആദ്യത്തെ ഇടത്തിൽ മമ്മൂക്കയുടെ കൂടെ, രണ്ട് പിന്നെ പറഞ്ഞിട്ട് ലാലന്റെ കൂടെ. ബട്ട് ഇവരുടെ കൂടെ ഒന്നും ഇവരൊന്നും കണ്ടിട്ടുണ്ടായില്ല രണ്ട് സെറ്റിൽ വെച്ചിട്ട്. അതെ അതെ, പിന്നെ ലൂസിഫർ എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ എല്ലാരും ഇപ്പോഴും സെക്കൻഡ് പാർട്ടിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ പിന്നെ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഇവൻ ഇഫ് ഇറ്റ്സ് എ സ്മോൾ വൺ. ഈ സൂസു സിനിമയത്തിനൊക്കെ ടൈമിലെ സ്ഥിരമായിട്ട് നായകന് ഭയങ്കരമായിട്ട് ധൈര്യം കൊടുക്കുന്ന ഒരു നായിക പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്തിട്ട് സിനിമകൾ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ആലോചിച്ചിരുന്ന എനിക്ക് തമിഴില് വന്നതും അങ്ങനത്തെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞ സമയത്ത് ഇതുപോലത്തെ ക്യാരക്ടേഴ്സാണ് വന്നിരുന്നത്. അല്ല, പക്ഷെ ടൈപ്പ് കാസ്റ്റ് ആയിരുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എത്രത്തോളം അടുത്തടുത്ത് പരീക്ഷണങ്ങൾ കൊടുക്കണം നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനത്തെ ഇതിനു വേണ്ടി വിളിക്കണ്ട്. അതെ അതെ, പറഞ്ഞു തമിഴിലുണ്ട്, തമിഴിലില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം തമിഴിൽ ചെയ്യുന്ന ഓരോ ചിത്രവും ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും ആ ചിത്രത്തിലെല്ലാം ഞാൻ ഇതിൽ ചെയ്തേക്കണം. പക്ഷെ മലയാളത്തിൽ ചെയ്യുമ്പോൾ എന്തൊക്കെയോ ചായ എവിടേക്കോ ചെയ്യുന്നത് ഒരുപോലെ ഇരിക്കും. പക്ഷെ തമിഴിൽ അങ്ങനെ അല്ലായിരുന്നു. ഇല്ല, നെഗറ്റീവ് റോൾ ചെയ്തിട്ടുണ്ട്, വില്ലേജ് ഗേൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഒരു മോഡേൺ വൈഫായിട്ട് ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് ദുരൈ സുന്ദർകുമാർ സാറിന്റെ, വേറ്റമാരൻ സാറിന്റെ സ്റ്റോറിയിൽ ശശികുമാർ സാർ, സൂരി സാർ, ഉണ്ണി മുകുന്ദൻ എല്ലാവരും കൂടെ സബ്ജക്റ്റാണ്. അതിൽ ഞാൻ ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം, നെടുഞ്ചാലെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു. കാരണം എന്നെ ആ സമയത്ത് വിളിച്ചുകൊണ്ടിരുന്നപ്പോ ശിവദ ഇതേപോലെ വില്ലേജ് ബെല്ലി, ഞാൻ പറഞ്ഞു എന്നെ വിട്ടേക്കും, ഞാൻ ഇല്ല, അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഞാൻ വീണ്ടും ചെയ്യാണ്. തമിഴിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ മലയാളത്തിൽ ഇപ്പോഴും ആ ഒരു ശിവദ എന്ന് പറയുമ്പോൾ മറ്റേ ജേട്ടന് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു കുട്ടി, അതാണ് ഇപ്പോഴും എല്ലാവരും മനസ്സിൽ. ശരിക്കും അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കാൻ മാത്രമുള്ള മെറ്റീരിയൽ കയ്യിലുണ്ടോ? അതിന്റെ കൂടെ മുരളി ചേട്ടനോട് ചോദിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു മുരളി ചേട്ടൻ ഇങ്ങോട്ടാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത്. പ്ലാൻ ചെയ്തോണ്ടിരിക്കും, പക്ഷെ അവർ കൂടുതലുള്ള ആൾക്കാർക്ക് ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കും. ആത്മഹത്യയുടെ വക്കീന്നൊക്കെ ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ
ഡെസ്പെറേറ്റ് വന്നിരുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും നല്ലൊരു കമ്പനി കൊടുക്കാൻ പറ്റുന്ന എനിക്കറിയാം. ഐ കാൻ അഷുവർ ദാറ്റ്. കാരണം അങ്ങനെ വന്നിരുന്നിട്ടുണ്ട് ആൾക്കാർ, ഐ ഹാവ് കെപ്റ്റ് ദ സീക്രട്സ് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ പറ്റും ആസ് എ ഗുഡ് ഫ്രണ്ട്, അതെനിക്കറിയാം. നമുക്ക് ആരും അറിയാത്ത സീക്രട്ടുകൾ വേണമെന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. നമ്മുടെ സീക്രട്ടുകളൊക്കെ അറിയുന്ന ഒരാൾ വേണമെന്നും പറയുന്ന ഒരു തിയറി, ഒരു ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ആര് വേണമെങ്കിലും ആയിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ആരും അറിയാത്ത സീക്രട്ട് വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണോ അതോ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ വേണമെന്ന് വിചാരിക്കുന്ന ആളാണ്? സീക്രസിയുടെ സ്വഭാവം അനുസരിച്ച് അല്ല, നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവില്ലേ, അപ്പൊ വീട്ടിലെ ആർക്കും അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന അങ്ങനെ അങ്ങനെ സുഹൃത്തുക്കളുണ്ട്. പിന്നെ വീട്ടില് അങ്ങനത്തെ കളത്തിലും കാണിച്ച കാര്യങ്ങൾ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കില്ല, അങ്ങനെ അതൊക്കെ ഉണ്ട്. അല്ല എല്ലാം അങ്ങനെ ഒരു ഒന്നിലേക്ക് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അതാ പറഞ്ഞത്, നമുക്കൊരു പ്രൈമറി വളരെ യങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് എപ്പോഴും യങ് ആയിട്ടുള്ള ആളായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളത് കുറച്ചും കൂടി പ്രായോഗികയുടെ എപ്പോഴും സാധിക്കുന്ന ഒരാളല്ല, അതിന് കുറച്ച് എക്സെപ്ഷൻസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോലും. അപ്പൊ ഈ എന്റെ 40 ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്റെ 50 ഇങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു? എന്റെ പ്ലാൻ അനുസരിച്ചിട്ടല്ല ഞാൻ ഇതുവരെ വന്നത്. കാരണം ഞാൻ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ആളായിരുന്നില്ല. ഞാൻ ജോലി ചെയ്യായിരുന്നു, 2.5 ജോലി ചെയ്യുന്നു, അവിടുന്ന് ബൈ ചാൻസ് അഭിനയത്തിലേക്ക് വരുന്നു. എന്റെ ആഗ്രഹങ്ങൾ ചെറുപ്പത്തിലെ വേറെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇതിലേക്ക് എത്തുമ്പോൾ ഇതിൽ ഓൾറെഡി ഇഷ്ടമല്ലാതെ വന്നല്ല, വന്നതിന് ശേഷം കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇനിയുള്ള പരിപാടികൾ ഉള്ള സാധനങ്ങൾ നല്ല രീതിയിൽ ചെയ്തു. അപ്പോൾ എന്റെ 40-ാമത്തെ വയസ്സിൽ ഇതാണെന്ന് അങ്ങനെ ഒരു വെൽ റിട്ടേൺ പ്ലാൻ ഒന്നും എനിക്കില്ല. അത് അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോ നാളെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തായാലും നമ്മള് സർവൈവ് ചെയ്ത് പോയല്ലോ. നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ എല്ലാ സ്ഥലത്തും സ്റ്റാർസ് ഉണ്ട്, സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. ഐ മീൻ യൂട്യൂബിൽ നിന്ന് സ്റ്റാർ വരും, അല്ലെങ്കിൽ റീൽസ് മാത്രം ചെയ്തിട്ട് സ്റ്റാർ വരും. അതിങ്ങനെ പതുക്കെ പതുക്കെ ആയിട്ട് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന കാര്യം കുറയും. പ്രിൻസ് മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ ഒരു വേദിയിലേക്ക് വരുമ്പോ ഉണ്ടാവുന്ന ആ ഒരു ഓർമ്മ ഉണ്ടല്ലോ, അത് കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അത് ഈ കാലഘട്ടത്ത്? അതായത് ഒരു മമ്മൂക്കി ഉണ്ട്, ഒരു മോഹൻലാലിന്റെ, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഉണ്ട്, ഒരു ജയറാം ഉണ്ട്, ദിലീപുണ്ട്, ദുൽഖർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ യുഗം, അതായത് എല്ലാവർക്കും സ്റ്റാർ ആവാൻ പറ്റുന്ന, ടാലന്റുള്ള ആരും സ്റ്റാർ ആവുന്ന ഒരു ഏജും കൂടെയാണല്ലോ, ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. അപ്പൊ നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ഭയങ്കര സ്റ്റാർ സ്റ്റഡ് ആയിട്ടുള്ള ഒരു ആട് ഇനി ഉണ്ടാവില്ല, അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? പക്ഷെ ആ ഒരു ഡ്യൂറേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു കാലയളവില്ലേ, ആ ഒരു കാലയളവ് ഇനിയുള്ള ആളുകൾക്ക് സംഭവിക്കും എന്നുള്ളത് അത് എനിക്കറിയില്ല. കാരണം ആലോചിക്കുന്ന ഇപ്പൊ തമിഴ്നാട്ടിൽ ഇപ്പൊ ശിവകാർത്തികനാണ് ഏറ്റവും അവസാനത്തെ തിയേറ്റർ മെയ്ഡ് സ്റ്റാർ, പിന്നെ ആളുകൾ പറയുന്നത് പി കവിനി ഒക്കെയാണ്. അപ്പൊ അതുപോലെ അങ്ങനെ ഒരു സ്റ്റാർ അങ്ങനെ ഭയങ്കര ശോഭനെ പോലെ വിഷയപോലെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആക്ടർ കുറെ കാലത്തേക്ക്, അത് കുറയും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉർവശി ചേച്ചി ഒക്കെ ചെയ്ത പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണല്ലോ നമ്മളൊക്കെ സിനിമയിൽ വരുന്നത്, എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടണം എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ കുറയരുത്, നമുക്കൊക്കെ കുറെ സിനിമകൾ വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നിപ്പോ എല്ലാ പുതിയ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് എവറി ഡേ. ഇതിന് പുതിയ ന്യൂ ഫേസ് ആണ്, ഇതിന് ന്യൂ ഫേസ് ആണ്, ന്യൂ ഫേസ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആരെവിടെ ക്ലിക്ക് ആവുന്നു എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഹെവി കോമ്പറ്റീഷൻ ആണ്. ശരിക്കും കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്ന ടെൻഷൻ ഉണ്ടോ സിനിമ ഫീൽഡിൽ? എനിക്ക് പണ്ടും അങ്ങനെ ടെൻഷൻ, കാരണം എനിക്ക് അറിയാം ഉണ്ട്, സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പൊ നീ പറഞ്ഞ പോലെ ഒരു ക്യാമറയും പിടിച്ച് എവിടെ തിരിഞ്ഞാലും അവിടെ കണ്ടന്റ് ആണ്, കണ്ടന്റ് ഇസ് എ ഹീറോ. അപ്പൊ അങ്ങനെയുള്ളപ്പോ എവ്രി വൺ ഇസ് എ സ്റ്റാർ. അപ്പൊ ഉറപ്പായിട്ടുണ്ട്, കാരണം ഒരു പടത്തിൽ കണ്ട ആൾക്കാർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ശോഭന ചേച്ചി അല്ലെങ്കിൽ ഉർവശി ചേച്ചി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ അങ്ങനെ പറയാൻ ഒത്തിരി പേരുണ്ട്, ഒരാള് രണ്ടാളെന്നല്ല, ഒത്തിരി പേരുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും കോമ്പറ്റീഷൻ ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ ആ ഗണത്തിൽപ്പെടുന്ന ഒന്ന് തന്നെയാണോ? അതായത് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന ബ്രഹ്മയോഗമൊക്കെ അങ്ങനെ ഒന്നാണല്ലോ, അത് തിയേറ്ററിൽ കൊടുക്കുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും അത് വിനോട്ടി ടി വ്യൂവിംഗിൽ അത്ര നല്ല സിസ്റ്റം ഉണ്ടെങ്കിൽ പറ്റുമായിരുന്നു, അല്ലാതെ അങ്ങനെ തന്നെ എടുത്തിട്ടുള്ള ഞാൻ പറഞ്ഞ ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ഡിസൈനും ഭയങ്കര ടെക്നിക്കൽ ഗിമ്മിക്സുകളുള്ള സിനിമയല്ല ഇത്. ഇതിനകത്ത് കണ്ടന്റ് ആണ് ഇതിനകത്ത് മെയിൻ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഒരു സ്കോറിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര ഷോർട്സുകളോ എഡിറ്റോ അങ്ങനെയുള്ള ഒരു സിനിമയല്ല സീക്രട്ട് ഹോം. ഇതിനകത്ത് ഒരു മെയിൻ കണ്ടന്റ്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥയുണ്ട്, ആ കഥയാണ് ഇതിനകത്ത് ഒരു മെയിൻ ഹീറോ. അപ്പം അത് തിയേറ്ററിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തിരുന്ന് കാണാം, അതിൽ അത്രയും ഫോക്കസ് ചെയ്തിരുന്ന് കാണാൻ പറ്റും. അത് അത്രയും നമ്മുടെ സിനിമ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഏത് സിനിമയാണെങ്കിലും തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതും വീട്ടിലിരുന്ന് കാണുന്നതും തമ്മിൽ എനിക്ക് ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ അതുപോലെ ഇത് തിയേറ്ററിൽ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു പൂർണ്ണതയിൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും.
ശിവദ എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? വീട് പണി അടക്കുന്നുണ്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇന്റീരിയർ പണിയുണ്ട് ബാക്കി. ഇല്ല, ചിത്രങ്ങൾ എന്ന് പറയാൻ റിലീസ് ആവാൻ സീക്രട്ട് ഹോം മലയാളത്തില്, തമിഴില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വീട്ടിൽ മാരൻ സാറിന്റെ സ്റ്റോറിയിൽ ദുരൈ സെന്തിൽ കുമാർ സാറിന്റെ മൂവി ഗരുഡൻ, അതും മാർച്ചിൽ റിലീസ് കാണും. പിന്നെ അത് കഴിഞ്ഞാൽ തമിഴിൽ ഒരു മൂന്ന് ചിത്രങ്ങളും കൂടെ ഉണ്ട് റിലീസ് ആവാൻ. അതിങ്ങനെ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി, അത് ഈ വർഷത്തിനുള്ള റിലീസ് ആവുന്ന പറഞ്ഞോണ്ടിരിക്കണം. അത് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മൂവിയും കൂടെ ഉണ്ട് തമിഴിൽ. സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അതിന്റെ ടോക്സ് ആർ ഗോയിങ് ഓൺ. അപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മലയാളത്തിലാണ് ഇപ്പം നമ്മുടെ സീക്രട്ട് ഹോം ഉണ്ട്, എസ് എൻ സ്വാമി സാറ് സീക്രട്ട് ഉണ്ട്, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ധ്യാൻചരന്റെ കൂടെ ഒരു പടം ചെയ്തു, പാനൻ ശ്രീബാല എന്ന് പറഞ്ഞൊരു പടം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിന്റെ തന്നെ അവര് തന്നെ ചെയ്യുന്ന ഒരു നെക്സ്റ്റ് ഫിലിം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ധ്യാൻചരന്റെ ഭീഷണി പറഞ്ഞ സംഭവമാണോ? ധ്യാൻചരൻ വേറെ മാറുന്നുണ്ട്. അറിഞ്ഞ ആളുകൾ ആ ഇൻസിഡന്റും ആ ഓർമ്മകളൊക്കെ തിരിച്ചെടുക്കട്ടെ. അതിൽ നിന്ന് ചിലപ്പോൾ പാഠം ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളട്ടെ. മൂന്നുപേരുടെ നേരത്തിൽ ഒരുപാട് നന്ദി. നമസ്കാരം.